എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പാലക്കാട് ജില്ലയിലെ പെരുവമ്പ് എന്ന ഗ്രാമത്തിലെ ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളാണ് പറയാൻ പോകുന്നത്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക. ഇപ്പം വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് തുടങ്ങാം. കുറേ ഐതിഹ്യകഥകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അത് രണ്ട് ഐതിഹ്യകഥകളാണ് കൂടുതൽ പ്രാചാര്യത്തിൽ. അതിൽ ഒന്ന് പാനൻ കണ്ട പരദേവത എന്ന് പറയുന്ന ഐതിഹ്യം. നമുക്ക് ആ ഐതിഹ്യത്തിലേക്ക് എങ്ങനെയാണ് എന്ന്, 1000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ഭഗവതിയുടെ എത്ര കാലമായി പെരുവമ്പിൽ ഭഗവതി ഊട്ടുള്ള ഭഗവതി വന്നിട്ട് എന്നുള്ളതിനെക്കുറിച്ചും അറിവൊന്നുമില്ല. 1000 വർഷങ്ങൾക്ക് മുൻപ് ഭഗവതി ക്ഷേത്രം ഇവിടെയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഒരു കഥയിൽ വന്നിട്ട് പരശുരാമൻ ദേശാടനം നടത്തുന്ന സമയത്ത് പ്രകൃതി രമണീയമായ ഈ പെരുവമ്പ് പ്രദേശത്ത് എത്തിച്ചേർന്നു. ഇവിടെ എത്തിയപ്പോൾ പരശുരാമൻ ഏറ്റവും നല്ല സ്ഥലമായിട്ട് തോന്നി. ഒരുപാട് ഭഗവത് സാന്നിധ്യം ഉള്ള സ്ഥലമാണ് പെരുവമ്പ് എന്നും അദ്ദേഹത്തിന് തോന്നി. അതുകൊണ്ട് അദ്ദേഹം ഇവിടെ കുറച്ച് കാലം താമസിച്ച് 101 ക്ഷേത്രങ്ങളും 101 കുളങ്ങളും പെരുവമ്പിൽ നിർമ്മിച്ചു. 101 കുളങ്ങളും 101 ക്ഷേത്രങ്ങളും നിർമ്മിച്ച് അതിനെല്ലാറ്റിനെയും എല്ലാ പൂജ കഴിക്കാനും മറ്റ് ക്ഷേത്ര അടിയന്തരങ്ങൾക്കും ആളെ എല്ലാവരെയും നിയമിച്ച ശേഷം ഇവിടെ വെച്ച് പെരുവമ്പിൽ വെച്ച് ഒരു വലിയ യാഗം നടത്തി. ആ യാഗത്തിൻ്റെ അവസാനം പരശുരാമൻ്റെ അമ്മ രേണുകാദേവി പ്രത്യക്ഷപ്പെട്ട് പരശുരാമനെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഈ ക്ഷേത്രങ്ങളെല്ലാം ദേശക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്ത് പരശുരാമൻ തൻ്റെ ദേശാടനം തുടർന്നു എന്നതാണ് ഐതിഹ്യം. അതിൽ ഊട്ടുകുളങ്ങർ ഭഗവതിയെക്കുറിച്ച് വരുന്ന ഐതിഹ്യം പാണൻ കണ്ട പരദേവത എന്ന് പറയുന്നതാണ്. ഇപ്പോഴത്തെ വേമ്പത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ക്ഷേത്രത്തിൻ്റെ മുൻപിലുള്ള ഒരു കുളം, ആ കുളം ഇപ്പോഴും ഉണ്ട്. ആ കുളത്തിൽ പെരുവമ്പിലെ പാണ സമുദായത്തിൽപ്പെട്ട കണ്ടൻ എന്ന പേരുള്ള ഒരാൾ രാത്രി മീൻപിടിക്കുകയായിരുന്നു. അദ്ദേഹം കൊടുവാരെ ചന്തയ്ക്ക് പോയിട്ട് തിരിച്ചു വരികയാണ്. ഒരുപാട് വൈകിയപ്പോൾ മീൻ പിടിച്ചിട്ട് പോകാമെന്ന് വെച്ച് പുലർച്ചെയായപ്പോൾ അദ്ദേഹം മീൻ പിടിക്കാനായി കുളത്തിലേക്ക് ഇറങ്ങി മീൻ പിടിച്ചു തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീയുടെ മധുരസ്വരത്തിലുള്ള പാട്ട് കേട്ടു. പാണൻ ഈ പാട്ട് കേട്ട് അന്താളിച്ച് നിന്നു. എവിടെ നിന്നാണെന്ന് അറിയുന്നില്ല, ആളെയും അറിയുന്നില്ല. പാണൻ അന്താളിച്ച് നിന്നു. ആ സമയത്ത് ഒരു അശ്ലീല കേട്ടു. സംഗീതത്തിനോട് ഇത്ര പ്രതിപത്തിയോ എന്ന് അശ്ലീലി പാണനെ കേട്ടു. പാണൻ ഇതിന് മറുപടിയായി അതെ എന്ന് പറയുകയും നിന്നെ നേരിൽ കാണണം എന്ന് അപേക്ഷിക്കുകയും ചെയ്തു. വീണ്ടും ഒരു അശ്ലീല ഉണ്ടായി. എന്നെ കാണണമെങ്കിൽ ഒരു കണ്ണും ഒരു ചെവിയും അടച്ച് നോക്കുക എന്നുള്ള അശ്ലീല ഉണ്ടായി. പാണൻ ഒരു കണ്ണും ഒരു ചെവിയും അടച്ച് നോക്കിയപ്പോൾ ആ കുളത്തിൻ്റെ മുകളിലായി ഒരു മരത്തിൽ സുവർണ ഊഞ്ഞാലിൽ ആടുന്ന സർവാഭരണ വിഭൂഷിതയായ ഭഗവതിയെ കണ്ടു. അത്യുജ്ജ്വലമായ പ്രകാശത്തോടുകൂടിയ അത്യുജ്ജ്വലമായ മുഖപ്രസാദത്തോടുകൂടിയ ഭഗവതിയാണ് പാണൻ ദർശിച്ചത്. ആ ദർശനം കിട്ടി പാണൻ പെട്ടെന്ന് തന്നെ കൈകൾ കൂപ്പി ദേവി അപ്രത്യക്ഷമാവുകയും ചെയ്തു. അതേസമയത്ത് പാണന് ദർശനം കിട്ടിയ ആ കണ്ണിൻ്റെ കാഴ്ചയും അതേപോലെ അശ്ലീല കേട്ട ചെവിയുടെ കേൾവിയും പാണന് നഷ്ടമായി. പാണൻ പരിഭ്രമിച്ചു. അവിടെ നിന്നും വേമ്പത്ത് കുളത്തിൻ്റെ അവിടെ നിന്നും ഓടി ഈ വിവരം അങ്ങുടിക്കമ്മാളെ അറിയിച്ചു. പെരുവെമ്പിലെ അങ്ങുടി എന്നത് ആശാരി, മൂശാരി, കൊല്ലൻ, തട്ടാൻ, മെയ്യാലി എന്ന് പറയുന്ന 5 വിഭാഗങ്ങൾ ചേർന്നതാണ് പെരുവെമ്പിലെ അങ്ങുടിക്കമ്മാള. അങ്ങുടിക്കമ്മാളോട് പാണൻ കണ്ടൻ എന്ന ആ പാണൻ വന്ന് ഈ വിവരം അറിയിച്ചു. അങ്ങുടിക്കമ്മാളർ വെളിച്ചത്തിനായി ഒരു മാടമ്പി വിളക്ക്, മരത്തിൽ നിർമ്മിച്ചിട്ടുള്ള മാടമ്പി വിളക്കിൽ എണ്ണയൊഴിച്ച് തിരി കൊളുത്തി
വെളിച്ചത്തിനായി പാണന്റെ കയ്യിൽ കൊടുത്തു. തൊട്ടുപുറകളിലായി പാണ്ഡ പുറകളിലായി അങ്കുടി കമ്മാളരും കൂടി നടന്ന് അന്നത്തെ നാടുവാഴികളായിട്ടുള്ള ആഴ്വാഞ്ചേരി തമ്പ്രാക്കളോടും വടക്കേടത്ത് തമ്പ്രാക്കളോടും ഈ അത്ഭുത കാര്യം പറഞ്ഞു. അന്നത്തെ ആഴ്വാഞ്ചേരി എന്നുള്ളത് പിന്നീട് മഴുവാഞ്ചേരി ആവുകയും പിന്നെ മഴുവാഞ്ചേരി എന്നുള്ളത് മണ്ണാട്ടിൽ കുടുംബക്കാരാവുകയും ചെയ്തു. വടക്കേടത്ത് എന്നുള്ളത് നടുവത്ത് കുടുംബക്കാരാവുകയും ചെയ്തു. അന്നത്തെ നാട്ടുപ്രമാണിമാരായിരുന്നു ആഴ്വാഞ്ചേരി തമ്പ്രാക്കളും വടക്കേടത്ത് തമ്പ്രാക്കളും. പാണൻ ഈ വിവരം ഈ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളെയും അതുപോലെ വടക്കേടത്ത് തമ്പ്രാക്കളെയും അറിയിച്ചു. പാണനും അൻകുടി കമ്മാളരും നാടുവാഴികളും അവരുടെ ഭൃത്യന്മാരും എല്ലാവരും ചേർന്ന് വേമ്പത്ത് ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ എനിക്ക് ഇരിക്കുവാൻ ഒരു സ്ഥലം ആവശ്യമുണ്ട് എന്നുള്ള അശരീതി കേട്ടു. നാടുവാഴികളും ദേശക്കാരും ഇത് ഭഗവതി തന്നെയാണ്, ഭഗവതി പ്രത്യക്ഷപ്പെട്ട് നമ്മൾക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കി വേമ്പത്ത് കുളത്തിൻ്റെ അവിടെ നിന്നും ഭഗവതിയെ ആനയിച്ചു കൊണ്ടുവന്ന് പെരുവേമ്പ് കിഴക്കേത്തറയിലെ തുവശ്ശേരി എന്ന നമ്പൂതിരി എല്ലാം ശുദ്ധി ചെയ്ത് അവിടെ അരിമാവ് കൊണ്ട് അണിത് ഭഗവതിയെ അവിടെ കുടിയിരുത്തി. പിന്നീട് ശാസ്ത്രപ്രകാരം ദേവശാസ്ത്രപ്രകാരം അവിടെ 5 തട്ടുകളോടുകൂടിയ മന്ന നിർമ്മിച്ച് പൂജ ചെയ്തു വന്നു. ഇതിൽ നാടുവാഴികൾ 2 എന്ന് പറയുന്നതിൽ ആഴ്വാഞ്ചേരി തമ്പ്രാക്കളും അതേപോലെ വടക്കേടത്ത് തമ്പ്രാക്കളും നാടുവാഴികൾ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് പുലിയോ ബാലായ്മയോ ഒരു കുടുംബത്തിന് വരികയാണെങ്കിൽ മറ്റേ കുടുംബം ആ നാട്ടിലെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിന് വേണ്ടിയാണ് 2 കുടുംബത്തിൽ നിന്ന് നാടുവാഴികൾ ഉള്ളത്. ഇപ്പോഴും മണ്ണാട്ടിലെ കുടുംബക്കാർക്ക് പുല ബാലായ്മ എന്നിവ ഉണ്ടെങ്കിൽ നടുവത്തെ കുടുംബക്കാർക്ക് ചാർച്ചപ്പുല എന്ന് പറഞ്ഞ് അവർ ആചരിക്കാറുണ്ട്. അതേപോലെ നടുവത്തെ കുടുംബക്കാർക്ക് പുല ബാലായ്മ എന്നിവ ഉണ്ടെങ്കിൽ മണ്ണാട്ടിലെ കുടുംബക്കാരും ചാർച്ചപ്പുല എന്ന രീതിയിൽ അത് ഇപ്പോഴും ആചരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ടാണ് 2 നാടുവാഴികൾക്ക് കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിച്ചിരുന്നത്. ഇങ്ങനെ തുവശ്ശേരി മന്നത്ത് എത്തിയ ഭഗവതി പൂജ ചെയ്തു വന്നു. പിന്നീട് വീണ്ടും ദേവപ്രശ്നം വെച്ചപ്പോൾ ഭഗവതി അത്യുജ്വലമായ ഭഗവതിയാണ് എന്നും ഈ ഒരു മന്നത്ത് കുടികൊള്ളേണ്ട ദേവിയല്ല, ഒരു ക്ഷേത്രം നിർമ്മിച്ച് ദേവിയെ കുടിയിരുത്തേണ്ടത് ആവശ്യമാണെന്നും മനസ്സിലാക്കി ദേവപ്രശ്നത്തിൽ അങ്ങനെ തെളിഞ്ഞു കണ്ടു. അതുപ്രകാരം ഇപ്പോഴത്തെ കൂട്ടുകുളങ്ങര ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത്, അതായത് പ്ലാരികുളത്തിൻ്റെ മുകളിൽ കൂട്ടുകുളങ്ങര ക്ഷേത്രത്തിൻ്റെ സ്ഥലത്ത് ഭഗവതിയെ കൊണ്ടുപോയി അവിടെ പ്രതിഷ്ഠിച്ചു. അതിൽ ഭഗവതിയെ പ്രതിഷ്ഠിച്ച് അത് എങ്ങനെയാണ് എന്നുള്ളതിന് വ്യക്തമായ തെളിവൊന്നുമില്ല. അവിടെ ഇപ്പോഴുള്ളത് ഒരു ശിലയാണ്. പക്ഷേ ദേവപ്രശ്നത്തിലാണ് 1000 മുൻപ് പ്രത്യക്ഷപ്പെട്ടതാണ് ഭഗവതി എന്ന് പറയുന്നത്. അവിടെ ഇപ്പോഴുള്ള ഊട്ടുകുളങ്ങര ഭഗവതി ക്ഷേത്രത്തിലുള്ള ശില എന്തുകൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് അറിവില്ല. കാരണം ഇത്രയും കാലമായിട്ട് അതിൽ ചാന്ത് അഭിഷേകം ചെയ്യുന്നതുകൊണ്ട് ആ ശില മണ്ണുകൊണ്ടാണോ അല്ല കല്ലുകൊണ്ടോ മരം കൊണ്ടാണോ നിർമ്മിച്ചിട്ടുള്ളതെന്ന് വ്യക്തമല്ല. അത് ആ ശിലയിലും അതുപോലെ തന്നെ ഭഗവതി കുടികൊള്ളുന്ന അവിടെയുള്ള അശോകമരത്തിലും അതിന് താഴെയുള്ള ആ ശില പാകിയിട്ടുള്ളതിന് താഴെയുള്ള കരിങ്ങൽ പാളികളിലും തുടരുത് എന്നും അവിടെ ഒന്നും ക്ഷേത്രം പരിഹാരക്രിയകളോ മറ്റോ ചെയ്യുമ്പോൾ റിപ്പയർ ചെയ്യുമ്പോൾ അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുമാണ് ദൈവത്തിൻ്റെ കൽപ്പന. പക്ഷേ ഒരു സമയത്ത് അവിടെ റിപ്പയർ ചെയ്യുമ്പോൾ ഒരു കല്ലാശാരി ആ ശില തൻ്റെ ഉളി കൊണ്ട് ഇത് കല്ലാണോ എന്നറിയാൻ വേണ്ടി ഉളി കൊണ്ട് ഒന്ന് കൊത്തി നോക്കി. പെട്ടെന്ന് തന്നെ ആ ഉളി തെറിച്ചു വന്ന്
കലാശാരിയുടെ നെഞ്ചത്ത് പതിച്ചു. രക്തം വരുന്നതിന് മുമ്പ് തന്നെ ആൾക്കാരെല്ലാവരും കൂടെ അദ്ദേഹത്തെ എടുത്ത് പുറത്തു കൊണ്ടുവന്നു. മൂന്നാമത്തെ ദിവസം അദ്ദേഹം മരിച്ചുപോയി. പിന്നീട് കുറേ കാലം, കുറേ വർഷങ്ങൾ ആരും ആശുപത്രിയിൽ തൊടാനോ ഒന്നും പോയിട്ടില്ല. പക്ഷേ പിന്നീടൊരിക്കൽ വീണ്ടും റിപ്പയർ ചെയ്യുമ്പോൾ ആ ശിലയുടെ താഴെയുള്ള ഒരു വലിയ കൽപ്പാളി, ഒരു കൽപ്പണിക്കാരൻ പതുക്കെ വലിയ കടപ്പാറ വെച്ച് പൊക്കി നോക്കി. ആ പൊക്കി നോക്കിയ ഉടനെ അവൻ ബോധം കെട്ട് താഴെ വീണു. കൂടെയുള്ള ആളുകൾ അവനെ കൊണ്ടുപോയി പുറത്ത് അക്ഷരത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി. മൂന്ന് ദിവസം കഴിഞ്ഞ് അവൻ ബോധം വന്നപ്പോൾ പറഞ്ഞത്, ആ കൽപ്പാളി പൊക്കിയപ്പോൾ അമാനുഷികമായ വലിയ, മനുഷ്യൻ്റെ കൈകളേക്കാളും വളരെ വലിയ ഒരു കൈപ്പത്തിയാണ് ഞാൻ കണ്ടത്. അത് കണ്ടിട്ടാണ് ഞാൻ ബോധം കെട്ട് വീണത് എന്ന് ആ കൽപ്പണിക്കാരൻ പറഞ്ഞു. അതിനുശേഷം ആരും ആ ശിലയിൽ തൊടുകയോ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല.